Welcome back to my channel. Call me Mithu. ഇന്നേ വന്നിരിക്കുന്നതൊരു നാച്ചുറൽ മെഡിസിൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാനും കാണിക്കാനും വേണ്ടിയാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഈ മെഡിസിൻ എന്തിനാണെന്ന് വേണ്ടി നിങ്ങൾക്ക് അറിയണ്ടേ? ആ ഈ മെഡിസിൻ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവർക്കും ഉള്ള സാധനം കേട്ടോ, ഈ ചുമ. എനിക്ക് എൻ്റെ ഇത് വെച്ച് നോക്കുവാണെങ്കിൽ ഞാൻ ഭയങ്കര അലർജിക്കാണ്. ഞാനാണെങ്കിൽ എന്തോ ഈ ആസ്മ പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് ഞാൻ ഇതൊക്കെ യൂസ് ചെയ്യുന്നു, ഇൻഹേലേഴ്സ് ഒക്കെ യൂസ് ചെയ്യുമായിരുന്നു. ഇപ്പം എനിക്ക് ആസ്മ പ്രോബ്ലംസ് ഒന്നുമില്ല. ഇപ്പം എനിക്ക് മെയിനായിട്ട് വരുന്നത് ചുമയാണ്. ആദ്യം എനിക്ക് എന്തോ ഈ ത്രോട്ട് ഇൻഫെക്ഷൻ ആവും, പിന്നെ ചുമയാവും. ചുമ എന്ന് വെച്ചാൽ വെറും ചുമയല്ല കേട്ടോ, ഡ്രൈ കഫ്. ഈ ഇതിന് വേണ്ടി പ്രത്യേകം ഡ്രൈ കഫിനുള്ള കഫ് സിറപ്പ് വാങ്ങിച്ചാൽ കുടിച്ചോണ്ടിരുന്നത്. ഞാൻ രാത്രിയാണെങ്കിൽ എഴുന്നേറ്റിരുന്ന് ചുമയ്ക്കും ഛർദിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ ഇത് വലിയവർക്കും പിള്ളേർക്കും കഴിക്കാൻ പറ്റിയ ഒരു ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ളൊരു എന്ത് മെഡിസിൻ ആട്ടോ ഇത്. ഞാൻ എന്തൊക്കെ വേണം എല്ലാം ഞാൻ കാണിച്ചു തരാം. സോ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ മെഡിസിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ്. പനിക്കൂർക്കയില, തുളസിയില, നമ്മുടെ തേൻ. ഈ പനിക്കൂർക്കയില എന്ന് വെച്ചാൽ ഞെവരലി എന്ന് പറയാം പലയിടത്ത്, പല പേരായിരിക്കും കേട്ടോ. ഞങ്ങൾ നമുക്ക് ഇല കണ്ടാൽ മനസ്സിലാവില്ല ഞങ്ങളിവിടെ പനിക്കൂർക്കയില എന്നാണ് പറയുന്നത്. നമുക്ക് ഇല കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. നമ്മൾ ആദ്യം എന്തോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊന്ന് വാട്ടിയെടുക്കണം. ആ നമ്മൾ വാട്ടിയ ഇല ആണ്ട് ഇവിടെ അമ്മ വാട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അമ്മ ഇതെങ്ങനെ വാട്ടുന്നേ? ഇത് നമ്മുടെ ദോശയൊക്കെ ചുടുന്ന ദോശത്തവയില്ലേ, അത് നല്ലതായിട്ട് ചൂടാക്കിയിട്ട് അതിനകത്തോട്ട് ഈ പനിക്കൂർക്കയില എടുത്ത് ജസ്റ്റ് ഒന്ന് തിരിച്ച് മറിച്ചു വിട്ട് ആ ഒരു പച്ചിപ്പൊന്ന് മാർത്തക്ക രീതിയിൽ ഒന്ന് വാട്ടിയെടുത്താൽ മതി. അപ്പം നമ്മൾ ഇനി ചെയ്യേണ്ടത് അടുത്തെന്തോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കൈ വെച്ച് നമ്മൾ ഈ വാട്ടി ഇലയുണ്ടല്ലോ, വാട്ടി ഇലയും തുളസി ഇലയും കൂടെ വെച്ചിട്ട് നമ്മൾ നമ്മുടെ കൈ കൊണ്ട് നല്ല പോലെ ഒരു എന്തെങ്കിലും ഒരു തവിക്കകത്തോട്ടോ എന്തെങ്കിലും അകത്തോട്ടോ നല്ല പോലെ ഒന്ന് പിഴിഞ്ഞെടുക്കണം. അതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കണം. അതിന് പിഴിഞ്ഞെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ മറന്നു പോയ കേട്ടോ. ഇതിപ്പോൾ എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ മൂന്നല, ഒരു നേരത്തേക്ക് വേണ്ടി, രാവിലെ ആണെങ്കിൽ ഒരു നേരത്തേക്ക് വേണ്ടിയാണ് എടുത്തേക്കുന്നത്. ഇനി വൈകിട്ടത്തേക്കും കൂടെ ആണെങ്കിൽ ഇതുപോലെ മൂന്നിലയും കൂടെ എടുത്ത് ഇതാക്കണം കേട്ടോ. തുളസി ഇല എല്ലാം കൂടെ വെച്ച് ഒരു നേരത്തേക്ക് വേണ്ടിയാണ് ചെയ്തേക്കുന്നത്. അണ്ട് ഇത് നമ്മുടെ പനിക്കൂർക്കയും നമ്മുടെ തുളസി, പനിക്കൂർക്കയും തുളസിയും കൂടെ എടുത്ത് നമ്മുടെ നീര് കണ്ട് ഇവിടെ പിഴിഞ്ഞടിച്ചിട്ടുണ്ട്. ഇത്രയും നീരേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഇതിനിച്ചിട്ട് തേൻ ഒഴിക്കാം. നമ്മൾ ഈ തേൻ ഒഴിക്കുന്നത് ഇതിന് ചെറിയൊരു എരിയും പുളിയും ഒക്കെ ഉണ്ട്, അതുകൊണ്ട് നമ്മൾ തേൻ ഒഴിക്കുന്നതേ ഉള്ളു കേട്ടോ. അതിൻ്റെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ തേൻ ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നമ്മളാണ്ടിവിടെ എല്ലാം മിക്സ് ചെയ്ത് വെച്ച് കേട്ടോ. നമുക്ക് ഇത്രയും മരുന്ന് കിട്ടി. ഇത് ഇത്രയേ ഉള്ളൂ നമ്മുടെ മരുന്ന്. നിങ്ങൾ കണ്ടല്ലോ ഭയങ്കര സിമ്പിൾ ആണെന്ന് ഉണ്ടാക്കാൻ വേണ്ടി. ഇത്രയേ ഉള്ളൂ നമ്മുടെ മരുന്ന്. വീട്ടിൽ നിൽക്കുന്നവരാണെങ്കിൽ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും നിൽക്കണം. സ്കൂളിൽ പോകുന്നവരാണെങ്കിൽ രാവിലെയും വൈകിട്ടും കഴിച്ചാൽ മതി കേട്ടോ. പിന്നെ ഞാൻ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ചുമയുടെ ആ തുടക്കത്തിലെ കഴിക്കണം. ഒരു കിച്ചുകിച്ച് വരത്തില്ല, ആ സമയത്ത് തന്നെ കഴിക്കണം. അപ്പം കഴിച്ചില്ലെങ്കിൽ അല്ല ചുമ കൂടിയിട്ടാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ വലിയൊരു എഫക്റ്റ് വരത്തില്ല. അതുകൊണ്ട് ആ തുടക്കത്തിൽ നിങ്ങൾ കഴിക്കണം. അപ്പം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും പ്രസ് ചെയ്യണം, ബെല്ലൈക്കണും പ്രസ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇത് വർക്കായെങ്കിൽ കമൻറ്റും ചെയ്യണം. ബൈ, സീ ഇൻ ദി നെക്സ്റ്റ് വീഡിയോ.